അല്ലാഹു വിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ഇന്നാ ഖലഖിനൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാജ് നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു അല്ല പറയുന്ന കേവലം ഒരു തുള്ളി ബീജത്തുള്ളിയിൽ നിന്നാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് അവന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോൾ അവന്റെ മാതാപിതാക്കൾ പറയുന്നതാണ് അവന്റെ ലോകം നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയില്ല അവന്റെ വാപ്പ പറയുന്നതനുസരിച്ച് ജീവിക്കുകയാ അവന്റെ ഉമ്മ പറയുന്നതനുസരിച്ച് ജീവിക്കുകയാണ് അവനിങ്ങനെ വർഷങ്ങളോളം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ ഒരു സുപ്രഭാതം പൊട്ടിവിടരുമ്പോൾ അവന് കാണാനുള്ള കാഴ്ചയുണ്ടാവുകയാ ചിന്തിക്കാനുള്ള കഴിവുണ്ടാവുകയാ അവനങ്ങോട്ട് പ്രായപൂർത്തിയാകുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ നമുക്ക് ഓരോരുത്തർക്കും പ്രായപൂർത്തി എത്തിയപ്പം പ്രായപൂർത്തിയാകുന്നത് വരെ നമ്മുടെ മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് അന്ന് നന്മ ചെയ്താലും തിന്മ ചെയ്താലും അവർക്കുള്ളത് ഈ പ്രായപൂർത്തിയാകണ സമയത്ത് പടച്ചവൻ വിളിച്ചിട്ട് പറയണേടാ ചങ്ങായി ഇത് സ്വർഗത്തിലേക്കുള്ള വഴി ഇത് നരകത്തിലേക്കുള്ള വഴി ഇതിലെ കാണുന്ന വഴിയിലൂടെ ഇന്ന ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ എന്റെ അനുഗ്രഹങ്ങളൊക്കെ പേടിച്ചിട്ട് എനിക്ക് നന്ദി കാണിച്ചിട്ട് നടന്നു പോയ സ്വർഗത്തിൽ പോകാം ഇത് നരകത്തിലേക്കുള്ള വഴി ഇതിലെ പോയാൽ നിനക്ക് കള്ളു കുടിക്കാം പെണ്ണു പിടിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരുത്തനും നിന്നോടൊന്നും ചോദിക്കൂല പക്ഷെ ഇതിന്റെ അവസാനം നരകമാണ് നീ ബുദ്ധിയുള്ളവനല്ലേ എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ അല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നു നമ്മൾക്ക് ബുദ്ധിയുണ്ടല്ലോ പടച്ചവൻ നമ്മളോട് പറയണ എടാ രണ്ട് വഴി ഇത് സ്വർഗം ഇത് നരകം നീ തിരഞ്ഞെടുത്തിട്ട് പോ ഈ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ രണ്ട് കാര്യവും എനിക്ക് പറയാം നിങ്ങൾ തിരഞ്ഞെടുക്കും അള്ളാഹു കാര്യം മനസ്സിലാക്കാൻ ബാക്കി നൽകി അനുഗ്രഹിക്കുമാറാകും അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്താണ് നരകം ഇടത് സൈഡിലേക്ക് പോകുന്നവന് കിട്ടുന്ന നരകം എന്താ ഒറ്റ ഹദീസ് നന്നാവേണ്ടവന് കൂടുതലൊന്നും വേണ്ടല്ലോ നന്നാകേണ്ട മനുഷ്യന് കൂടുതലൊന്നും വേണ്ട നരകത്തെ കുറിച്ച് ഒറ്റ ഹദീസ് മതി മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നടന്നു പോകുമ്പോ ഷെയ്ത്താനെ കണ്ടു ഷെയ്ത്താനെ കണ്ടപ്പോ ഷെയ്ത്താൻ മൂസാ നബിയോട് പറഞ്ഞു അല്ല നബിയെ എനിക്ക് ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു പോയി എനിക്കൊന്ന് തൗബ ചെയ്യണമെന്ന് തോന്നുന്നു എനിക്കൊന്ന് തൗബ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ ദുആ ചെയ്ത പ്രവാചകന്മാരുടെ ദുആ സ്വീകരിക്കുമല്ലോ ഒന്ന് അള്ളാഹുവോട് ദുആ ചെയ്യാ മൂസാ നബി ഇസ്ലാമിന്റെ മനസ്സിൽ ഒരു ചിന്ത അള്ളാഹ് ഷെയ്ത്താൻ നന്നാവാൻ പോവാ ഇനി എന്താ ഷെയ്ത്താൻ നന്നായി കഴിഞ്ഞാൽ പിന്നെ സർവരും സ്വർഗത്തിൽ പോലും നന്നാവാൻ പോവാണ് ഷെയ്ത്താന് അങ്ങനെ മൂസാ നബിക്ക് വല്ലാത്ത സന്തോഷം മൂസാ നബി അള്ളാഹുവോട് ദുആ ചെയ്തു ഷെയ്ത്താൻ പിന്നീട് ഒരു അവസരത്തിൽ കടപ്പ് ചോദിച്ചു ഏ മൂസ അള്ളാഹ് എന്ത് പറഞ്ഞു എന്റെ തൗബയെ കുറിച്ച് ആ അവസരത്തിൽ മൂസാ നബി അലൈഹിസ്സലാം ഷെയ്ത്താനോട് പറഞ്ഞു ഇത്ര ഇട ചങ്ങാതി അല്ല പറഞ്ഞു നിന്റെ തൗബ സ്വീകരിക്കാൻ ഒരു കണ്ടീഷൻ ഉണ്ട് എന്താ കണ്ടീഷൻ അത് ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ മുന്നിൽ പോയി നീ ഒന്ന് സുജൂദ് ചെയ്യണം ഷെയ്ത്താൻ തിരിഞ്ഞു എന്നിട്ട് പറയാ ആദം നബി ജീവിച്ചിരുന്നപ്പോ അല്ല നേരിട്ട് എന്നോട് പറഞ്ഞു സുജൂദ് ചെയ്യാം അന്ന് ഞാൻ ചെയ്തിട്ടില്ല ഇന്നയായി പോടാ ചങ്ങള അപ്പൊ എന്താ പറഞ്ഞ ഈ പറയണ കാര്യം മനസ്സിലാക്കാനുള്ള മനസ്സ് കാണിച്ച സ്വർഗത്തിൽ പോകാം ഇല്ലെങ്കിലും അവന്റെ കൂടെ പോകാം ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്താ നരകം എന്താണ് നരകം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിന് ഉപദേശം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബാക്കളും ഇരിക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുകയാണ് ഇദാ സമിഅതു വജബതൻ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുകയാ പല സഹാബത്തും ബോധരഹിതരായി വീണുപോയി മറ്റുള്ള സഹാബാക്കൾ പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത ഭയാനക മായ ശബ്ദം കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു യാ സഹാബ അതദ്റൂന മാഹദാ എന്താ ശബ്ദം കേട്ടതെന്നറിയുമോ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുകയാ അല്ലാഹു വറസൂലുഹു അലം നബിയേ നിങ്ങൾക്കറിയില്ല നബിയേ അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു ഹദാ ഹജറുൻ ഹദാ ഹജറുൻ എന്റെ സഹാബത്തെ
അതൊരു കല്ലാണ് സഹാബത്തെ. ഏത് കല്ലാണെന്ന് അറിയുമോ? റുമിയ തുബിഹി ഫിന്നാർ. നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴേക്കെറിഞ്ഞു. എന്നറിഞ്ഞ കല്ലാണെന്നറിയുമോ? മുന്ത സബീന ഖലീഫ. 70,000 വർഷം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്നൊരു മലക്കൊരു കല്ലെടുത്ത് താഴേക്കെറിഞ്ഞു. ഹത്തം ആ കല്ല് താഴെ വന്ന് വീണ ശബ്ദമാ സഹാബത്തെ നിങ്ങളിപ്പോൾ കേട്ടതെന്ന് ഷെഫിയോന റസൂലുള്ളാഹി പറയുന്നു. 70,000 വർഷം മുമ്പ് ഒരു മലക്ക് നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു കല്ലെടുത്ത് താഴെ കിട്ടി. അത് താഴെ വന്ന് വീഴാൻ 70,000 വർഷം എടുത്തു. എന്റെ പ്രിയപ്പെട്ട യുവത്വം, എന്റെ പ്രിയപ്പെട്ട യുവസമൂഹം, ചെറുപ്പക്കാരോടൊക്കെ ഇത് പറയുമ്പോ പറയും പള്ളിയിലെ ഉസ്താദന്മാര് വെറുതെ നമ്മളെ ഭയപ്പെടുത്താൻ പറയണേ. നമ്മളൊക്കെ ഒന്ന് പള്ളിയിൽ കയറാൻ വേണ്ടി, നന്നാവാൻ വേണ്ടി ഒരു കല്ല് താഴെ എടുത്തിടുമ്പോ ഈ വീഴാൻ 70,000 വർഷം എടുത്തു. ഇന്ന് കോമഡിക്ക് പറയേണ്ടത് നേരെ കടുവാപ്പള്ളിയുടെ ഫ്രണ്ടിൽ വായി നോക്കി ഇരിക്കുമ്പോ നമസ്കാരം നടക്കുന്നത്, പാവപ്പെട്ട ഒരു മനുഷ്യൻ ചോദിച്ചു എന്തടാ പള്ളി വരുന്നില്ലേ, എല്ലാരും സ്വർഗത്തിൽ പോയാലോ, നരകത്തിൽ പോകാൻ ആള് വേണ്ട, ഞാൻ അങ്ങോട്ട് പോകണം. എന്റെ ചെറുപ്പക്കാര് വെള്ളിയാഴ്ച ദിവസം ഷെഫീഖ് ബാഗം പള്ളി കാത്തിരുന്ന വലിയ പ്രഭാഷണം, നരകത്തിന്റെ തീ, നരകത്തിന്റെ ആഴം. ആ അവസരത്തിൽ ബ്ലൂടൂത്ത് എടുത്തിട്ട് ഓണാക്കട, പിത്തിച്ചാരിയിരിക്കാം, ഒന്ന് ഓണാക്ക്, നല്ല സെറ്റപ്പ്, പാട്ട് കിടക്ക, സെൻഡ് ചെയ്യ. നരകത്തെ കുറിച്ച് പറയുമ്പോ ഇവൻ ചിരിക്കുന്നു, കളിക്കുന്നു, തമാശ പറയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊക്കെ കളിച്ചു, നിങ്ങളൊക്കെ തമാശ പറഞ്ഞോ, നിങ്ങളൊക്കെ പുച്ഛിച്ച് തള്ളിക്കോ, പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഇദാറഅത്തഹും മിൻ മകാനിൻ ബണീദ് സമിഉ ലഹാ തഗയ്യുന വസബീറാ. നാളെ പടച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ, അതാ മംസറയിലേക്ക് നിൽക്കുമ്പോൾ ജിബ്രീൽ ചെന്നിട്ട് മീകായിൽ എന്ന മലക്കിനോട് പറയുകയാ, പടച്ചവൻ നരകത്തിന്റെ ഒരു ഭാഗത്തെ കൊണ്ടുപോകാൻ പറഞ്ഞുവെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, മീകായിൽ എന്ന മലക്ക് നരകത്തിന്റെ ഒരു ഭാഗത്തെ ചങ്ങലയിൽ കെട്ടിയിട്ട് അല്ലാഹുവിന്റെ മംസറയിലേക്ക് വലിച്ചു കൊണ്ടുവരുമ്പോൾ, ഇവിടെ ഇരുന്ന് ചിരിച്ച നമ്മളുണ്ടല്ലോ, ഇവിടെ ഇരുന്ന് തമാശ പറഞ്ഞവരുണ്ടല്ലോ, ഇവിടെ ഇരുന്ന് പുച്ഛിച്ച് തള്ളിയവർ ണ്ടല്ലോ, ആ അവസരത്തിൽ അല്ലാരോട് പറയുന്നത് എന്താണെന്നറിയുമോ? റബ്ബനാ അബ്സർനാ വസമിഇനാ ഫർജീനാ. റബ്ബനാ എന്റെ രക്ഷിതാവേ, അബ്സർനാ അബ്സർനാ, പടച്ചവനെ ഞങ്ങളുടെ നരകമുണ്ടല്ലോ, ഞങ്ങളുടെ പള്ളിയിലെ ഖതീബുമാര് പറഞ്ഞതെന്ന് നരകമുണ്ടല്ലോ, ആ നരകത്തെ ഞങ്ങൾ കണ്ടുപടച്ചവനെ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് നരകത്തെ കണ്ടുപിടച്ചവരെ, ആ നരകത്തിന്റെ തീ കണ്ടുപിടച്ചവരെ, വസമ്യേനാ ആ നരകം കടന്ന് വിളിക്കുന്നത് ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടു റബ്ബേ, അതുകൊണ്ട് ഫർജീനാ ഫർജീനാ, ഞങ്ങളെ ഒന്ന് കടുവാ പള്ളിയിലേക്ക് ഞങ്ങളെ ഒന്ന് മടക്കണേ അല്ലാ, ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളെ മടക്കിയാല്, ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളെ മടക്കിയാല്. എന്റെ പ്രിയമുള്ളവരെ, ഉച്ചയ്ക്ക് പോലും പള്ളിക്കകത്ത് കയറാത്ത അവൻ പറയുകയാ, അല്ലാഹുവേ പള്ളിക്കകത്ത് പോയിരുന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ പടച്ചവര്, ദിക്റുകൾ പറയാൻ പടച്ചവര്, ഖുർആൻ ഓതാൻ പടച്ചവര്, എന്റെ കടുവയിലുള്ള പെങ്ങള് പറയുകയാ, എന്റെ വീട്ടില് ടി വി ഇല്ല പടച്ചവര്, എന്റെ വീട്ടില് കേബിൾ ഇല്ല പടച്ചവര്, റിമോട്ട് പിടിച്ച് കൈകൊണ്ട് തസ്ബീഹ് പിടിക്കാൻ പടച്ചവര്, ഫർജീനാ എന്നെ ഒന്ന് മടക്കണേ അല്ലാ. അവിടെ ചെന്നിട്ട് പറയാ, പടച്ചവനെ ഒന്ന് മടക്ക, എല്ലാം നേരിട്ട് കാണുമ്പോ അല്ലാൻ അറിയില്ലേ നമ്മുടെ സ്വഭാവം, പടച്ചവൻ അറിയില്ലേ അല്ല എന്താ പറയാ, അല്ല തന്റെ മലക്കുകളെ വിളിച്ചിട്ട് പറയും അത്രേ, ഹുദൂഹു ഫൗല്ലു സുമ്മൽ ജഹീമ സല്ലു സുമ്മ ഫീ സിൽസിലത്തിൻ ദറുഹ സബഉന ദിറ. ഏ മലക്കുകളെ ഒരു പരിഗണന ഇവനോടൊന്നും കാണിക്കുന്നു, ഇവനോടൊന്നും ഒരു കരുണയും കാണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളെ പണി നടത്ത്, ചങ്ങലയിലെടുത്ത് കെട്ടിയിട്ട് വലിച്ച് നരകത്തിലേക്ക് എറിയാൻ അല്ല പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നന്നാവേണ്ടവൻ ഇത്രയും മതി, കൂടുതലൊന്നും ആവശ്യമില്ല, ഇതാണ് നരകം. പോകേണ്ടവർ പോകും, അല്ലാത്തവർ സ്വർഗത്തിലേക്ക് നടന്നു പോകും. അള്ളാഹു സ്വർഗത്തിൽ പോകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ സ്വർഗം?
എന്താ സ്വർഗം? സ്വർഗമുണ്ട്. സ്വർഗം എന്താണ്? സ്വർഗത്തെ കുറിച്ച് ഇന്നലെ സ്വർഗത്തിലെ ഒരു മുന്തിരിക്കുലയെ കുറിച്ച് പറഞ്ഞു. സ്വർഗം ഇരിക്കുന്നത് എവിടെ? ആകാശത്തിലെ ഭൂമിയില. സ്വർഗം എവിടെ ഇരിക്കണേ? സ്വർഗം ഉണ്ടല്ലോ, എവിടെ ഇരിക്കണേ? ആകാശത്തിലെ ഭൂമിയില. എന്താ ചങ്ങാതി, സ്വർഗം എവിടെ ഇരിക്കണേ? ആകാശ എവിടെ? സ്വർഗം ഇരിക്കുന്നത് ആകാശത്തില. സ്വർഗം ഇരിക്കുന്നത് ആകാശത്തില. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പറയുന്നു, മുകളിലോട്ടുള്ള വസ്തുക്കളുടെ ഏറ്റവും അവസാനം സിദ്റത്തുൽ മുന്തഹ. സിദ്റത്തുൽ മുന്തഹയാണ് മുകളിലോട്ടുള്ള, ആകാശത്തിന്റെ മുകളിലോട്ടുള്ള വസ്തുക്കളുടെ ഏറ്റവും അവസാനത്തെ സാധനം എന്താണ്? സിദ്റത്തുൽ മുന്തഹ. അള്ളാഹുന്റെ ഖുർആൻ പറയും, ഇന്തഹ ജന്നത്തുൽ മർവ, അതിന്റെ മുകളിലാണ് സ്വർഗം. അപ്പൊ ആകാശത്തിലാണ് സ്വർഗം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇമാം മുസ്ലിം റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, സ്വർഗത്തിൽ ഒരു മരമുണ്ട്. സ്വർഗത്തിൽ ഇന്നഫിൽ ജന്നത്തിലെ ഷജറത്തുൻ, സ്വർഗത്തിൽ ഒരു തണൽ വൃക്ഷമുണ്ട്. കടുവാപ്പള്ളിയിലുള്ള നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ, ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹോദരി, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം തിരഞ്ഞെടുത്തിട്ട്, ഒരു വാഹനം തിരഞ്ഞെടുത്തിട്ട് സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ സഞ്ചരിക്ക, എത്ര നാള്? എത്ര നാള്? അള്ളാന്റെ റസൂൽ പറയുന്നു, നൂറ് വർഷം സഞ്ചരിച്ചാലും ലാ യഖ്തഉഹ, സ്വർഗത്തിലെ ഒരു മരം വിട്ടുകിടക്കാൻ കഴിയില്ലെന്ന് ഷഫീഖുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാനാ പറഞ്ഞിരുന്നെങ്കിൽ പറയായിരുന്നു, ഇതൊക്കെ ഇച്ചിരി ഓവർ അല്ലേ. അബൂജഹൽ ഉണ്ടല്ലോ, അബൂജഹൽ പ്രവാചകന്റെ ഏറ്റവും വലിയ ശത്രുവാ. ആ ചങ്ങാതി എന്നെ പറയായിരുന്നു, മുഹമ്മദ് സത്യവേ പറയത്തുള്ളു. അപ്പൊ അള്ളാന്റെ റസൂൽ പറയുന്നു, സ്വർഗത്തിലെ ഒരു മരത്തിന്റെ വലിപ്പം നൂറു വർഷം സഞ്ചരിച്ചാലും തീരില്ല. ഹദീസിന്റെ കിതാബുകളിൽ കാണാം, നൂറു വർഷം സഞ്ചരിച്ച സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ഒരു ശിഖരം, ഒരു കമ്പ് പോലും വിട്ടുകിടക്കാൻ കഴിയില്ലെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുമ്പോൾ, ഈ വിശാലമായ സ്വർഗം, ഈ വിശാലമായ സ്വർഗമാണ് കടുവാ പള്ളിയിൽ പാവപ്പെട്ട ഇമാമ് തലകുത്തി വീഴുമ്പോ കൂടെ വന്ന് വീണിട്ട് ചോദിക്കണം. ഇന്നലെ ഞാൻ ചോദിച്ചു നിസ്കാരം ശരിയാകുമോ?